നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം തൊട്ടാവാടിയെ കുറിച്ചാണ് കേട്ടോ. തൊട്ടാവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഔഷധ സസ്യം തന്നെയാണ്. അത് നമ്മുടെ പറമ്പിലും അതുമാതിരി തന്നെ വയലിൻ്റെ വരമ്പത്തൊക്കെ നിറയെ കാണാറുണ്ട്. അതിന് കുറച്ച് മുള്ളും ഉണ്ടാവാറുണ്ട്. അതിന് മുകളിൽ നല്ലൊരു ഭംഗിയുള്ള റോസ് കളറിൽ പൂവും ഉണ്ടാവും. ആയുർവേദത്തിൽ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു സസ്യമാണ്. ഇതിൻ്റെ വേരും ഇലയും സമൂലം അരച്ച് കഷായമൊക്കെ വെച്ച് കുടിച്ചാൽ പല അസുഖങ്ങൾക്കും വളരെ നല്ല. ഇത് തൊട്ടാവാടി എന്ന് പറയാൻ കാരണം ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അത് വാടും. അപ്പോൾ അതുകൊണ്ടാണ് തൊട്ടാവാടി എന്ന് ഇതിനെ പറയണത്. അത് നമുക്കൊക്കെ നമുക്കും കുട്ടികൾക്കായാലും എല്ലാവർക്കും അതൊരു ഒരു കൂട്ടുകാരെ പോലെയാണ്. നമ്മൾ ഒരു ഒഴിവ് സമയത്തൊക്കെ ഈ തൊട്ടാവാടി കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് തൊട്ട് നോക്കും. കാരണം എന്താ വെച്ചാൽ അത് വാടുന്നത് കാണാൻ വേണ്ടി. അത് ചില മനുഷ്യന്മാരെ നമ്മൾ പറയാറുണ്ട് തൊട്ടാവാടിയാണെന്ന്. എന്താ കാരണം വെച്ചാൽ ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാലും മതി ചിലവർ പെട്ടെന്ന് പിണങ്ങും. അങ്ങനെയുള്ളവരെ തൊട്ടാവാടിയാന്ന് പറയും. അത് ഈ ചെടി കണ്ടു ഇതേമാതിരി തന്നെ പെട്ടെന്ന് തൊടുമ്പോഴേക്കും അതിങ്ങനെ അതിനെ കൂമ്പി പോവും. അതിൻ്റെ ഇല കൂമ്പി പോവും. കാരണം അതൊരു ഭംഗി തന്നെയാണ്. അതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് ശരിയായ രൂപത്തിലേക്ക് വരും. നാട്ടുപുറങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വെട്ടി കളയാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ ഇത് വിൽക്കുന്നുണ്ടെന്ന് കേൾക്കണു. അത് കേട്ടപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഇത് ധാരാളമായി നമ്മൾ ചെത്തി നശിപ്പിച്ച് അല്ലെങ്കിൽ വെട്ടി നശിപ്പിച്ച് കളയാണ്. വളരെ ഭംഗിയുള്ളൊരു നല്ല ഒരു ഭംഗിയുള്ളൊരു പൂവോടുകൂടി ഉള്ള ഒരു ചെടിയാണ് ഇത്. നമ്മൾ നടന്നു കഴിഞ്ഞ് നമ്മുടെ കാലുമ്മലൊക്കെ കൊണ്ട ഇത് ഒരയും. അതും ഒരു നമുക്ക് ഉപദ്രവമായ കാരണം കൊണ്ടാണ് നമ്മൾ വെട്ടി നശിപ്പിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആരും അത് വെട്ടി നശിപ്പിക്കാറില്ല. ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. പണ്ട് കാലങ്ങളിൽ വയസ്സായ ആൾക്കാർക്ക് രാത്രിയായ ഉറക്കം ഉണ്ടാവില്ല എന്ന് പറയും. ആ സമയത്ത് ഇതിൻ്റെ ഇല നുള്ളിയെടുത്ത് തിളപ്പിച്ച് കഷായമാക്കി കിടക്കാൻ നേരത്ത് വയസ്സായവർക്ക് വയസ്സായിരുന്നല്ല സാധാരണ ഉറക്കമില്ലാത്തവർക്ക് ഇതിൻ്റെ ഇല തിളപ്പിച്ച് കഷായം വെച്ച് കുടിച്ചാൽ ശരിയായ ഉറക്കം കിട്ടുമെന്നാണ് പറയാറ്. പണ്ട് കാലം മുതലേ ഈ കഷായം വെച്ച് കുടിക്കാറുമുണ്ട്. വേറൊരു ഉപകാരം, നമുക്ക് ആസ്മ മാതിരിയുള്ള ശ്വാസം മുട്ടൊക്കെ വരില്ലേ, ആ സമയത്ത് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് ചൂടുവെള്ളത്തിൽ കലക്കി 2 മണിക്കൂർ ഇടവിട്ട് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആസ്മ മാതിരിയുള്ള ശ്വാസം മുട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. അതുമാതിരി തന്നെ സന്ധിവാദം എന്ന് പറയില്ലേ, കാലിൻ്റെ മുട്ടിൻ്റെ നീര് വരിക, അതേമാതിരി തന്നെ കാലിൻ്റെ കണ്ണിക്ക് നീര് വരിക, അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് സമൂലം അരച്ച് നമ്മൾ ഒരു തുണിയിൽ വെച്ച് നമ്മുടെ ആ നീരുള്ളടുത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആ നീര് സന്ധിവാദം കൊണ്ടുള്ള നീര് പോകുന്നതായിരിക്കും. പണ്ടുള്ളവരൊക്കെ ചെയ്തായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത് പറയണത്. അതുമാതിരി തന്നെ ഇതിന് സമൂലം കഷായം വെച്ച് വേരും തണ്ടും ഇലയും പൂവും സമൂലം കഷായം വെച്ച് 2 ഗ്ലാസ് വെള്ളം വെച്ച് കഷായം വെച്ച് 1 ഗ്ലാസ് ആക്കിയ ശേഷം നമ്മൾ കിടക്കാൻ നേരത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന പഞ്ചസാരയുടെ അളവും കുറയുന്നതായിരിക്കും. ഈ തൊട്ടാവാടിക്ക് വേറൊരു ഗുണമുള്ളത് നമ്മുടെ ശരീരത്തിൽ അധികം ഉണ്ടാകുന്ന കൊഴുപ്പ് അലിയിച്ച് കളയാനുള്ള ഒരു ശക്തിയുള്ള ഒരു സസ്യമാണ് തൊട്ടാവാടി. അപ്പോൾ നമ്മളിത് കഷായം വെച്ചിട്ടു അതേമാതിരി തന്നെ ഗോതമ്പ് കഞ്ഞി വെച്ച് കുടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കാച്ചി ആ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പ് പോകുന്നതായിരിക്കും. അതുമാതിരി തന്നെ ആ ഷുഗർ ലെവലും കുറഞ്ഞിരിക്കും. നമ്മൾ ഗോതമ്പ് കഞ്ഞിയാണ് വെക്കേണ്ടത്. ഗോതമ്പ് കഞ്ഞി വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസും അരച്ചൊഴിച്ച ശേഷം തിളപ്പിച്ച് കഞ്ഞി കുടിക്കുക. അപ്പോൾ നമ്മൾ കൊളസ്ട്രോളും നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന പഞ്ചസാരയും കുറയുന്നതായിരിക്കും. അതുമാതിരി തന്നെ നമുക്ക് മൂലക്കുരുവും മൂലക്കട്ടി അങ്ങനെയുള്ള കുരുകളൊക്കെ വരുന്നു. മൂലക്കുരുവിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇത്. ഇത് ഒരു 5-8 ഗ്രാം എടുത്ത് നല്ലോണം അരച്ച് പാലിൽ കാച്ചി ഇളം ചൂടോടുകൂടി പാല് കുടിച്ചു കഴിഞ്ഞാൽ അരച്ച് കലക്കി പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂലക്കുരുവിന് ശമനം ഉണ്ടാവും. അപ്പോൾ ഇത് വളരെയധികം ഉപകാരങ്ങൾ പലതരം കഷായങ്ങൾക്കും ഈ മരുന്നെടുക്കുന്നുണ്ട്. ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത് നമുക്ക് സന്ധിവേദനയ്ക്ക് അല്ലെങ്കിൽ സന്ധിവാദം എന്ന് പറയുന്ന ആ കാലിലെ മുട്ടിനും അതേമാതിരി കാൽ കണ്ണിക്കും വരുന്ന നീരിന് ഏറ്റവും നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഇത് സമൂലം അരച്ച് ആ നീരുള്ളടുത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സന്ധിയിലുള്ള വേദന മാറിക്കിട്ടും. അതേമാതിരി തന്നെ ആ കാൽക്കണ്ണിയിൽ വരുന്ന നീരും പോയി കിട്ടും നമുക്ക്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഇലകളൊക്കെ തന്നെയാണ് നമ്മൾ പണ്ടൊക്കെ
വീട്ടു വളപ്പിൽ നിൽക്കുന്ന ഇലകളൊക്കെ കഷായം വെച്ചിട്ടോ അരച്ച് പുരട്ടിയിട്ടൊക്കെയാണ് ഓരോ അസുഖങ്ങൾ മാറ്റിയിരുന്നത്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ എന്തു രോഗമായാലും ആരംഭത്തിലൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കുക. നിങ്ങൾക്കത് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ തന്നെ കാണണം. ഇപ്പോൾ ഷുഗർ ആരംഭത്തിലാണ് ഇത് സമൂലം കഷായം വെച്ച് കുടിക്കേണ്ടത്. നമ്മൾ ഷുഗർ കൺട്രോളില്ലാത്ത സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് തന്നെ കഴിക്കുകയാണ് നല്ലത്. ആരംഭത്തിൽ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ നമ്മുടെ കൊഴുപ്പിൻ്റെ അളവും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ മരുന്നുകൾ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമ്മമാരും പറഞ്ഞു തന്ന കാരണം കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറയണത്. നമ്മളും അത് ചെയ്ത് നോക്കിയിട്ട് പലുള്ള കാരണം കൊണ്ടാണ് പറയണത്. അപ്പോൾ ഈ ഒരു തൊട്ടാവാടി പറ്റി പറയാൻ പറ്റിയതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് തൊട്ടാവാടി എന്ന് പറഞ്ഞാൽ ചെടി വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ.